പേര് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ബ്ലോഗിലെ വളരെ ഹാസ്യരസപ്രദമായ ഒരു വിഷയം, അതായത് നമ്മുടെ ഇന്നത്തെ കൊച്ചുകുട്ടികളെ സംബന്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, ആ വിഷയം ഇതാണ്: ദേ അച്ഛ തേങ്ങയിൽ ക്യാൻസർ. അച്ഛ ദേ തേങ്ങയിൽ ക്യാൻസർ എന്ന് വിളിച്ചു പറയുന്ന ഒരു കുട്ടി. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ഒന്നുകൂടി പറയാം: അച്ഛ ദേ തേങ്ങയിൽ ക്യാൻസർ. കേൾക്കാൻ സുഖമല്ലേ? അത് തന്നെ നോക്കാം. നാം ഒന്ന് ഇന്നത്തെ ഈ ഒരു ചുറ്റുവട്ടത്തിലേക്ക് നോക്കിയാൽ, കുട്ടികൾക്ക് അവരിന്ന് ജീവിച്ചു പോരുന്ന ലോകം, അതായത് വിശാലമായ മുറ്റമോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരന്തരീക്ഷത്തിൽ അവരുടെ വീടിരിക്കുന്ന ആ ഒരു ഏരിയ മാത്രമായിരിക്കും. പുറത്തിറങ്ങി കളിക്കുന്നതിനുള്ള സൗകര്യമില്ല. മുറ്റത്ത് മരങ്ങളോ വൃക്ഷങ്ങളോ മറ്റൊന്നുമില്ല. അപ്പോൾ ഇത് ടൗൺ ഏരിയയിലുള്ള ഒരു ജനജീവിതം നാമൊന്ന് നോക്കുകയാണെങ്കിൽ, അവിടെയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്, അതേപോലെ തന്നെ തിക്കിത്തിങ്ങി നികഞ്ഞു പോകുന്ന, അല്ലെ തിക്കി തിരക്കി ഞെരിങ്ങി ജീവിച്ചു പോരുന്ന ആ ഒരു ജനജീവിത സാഹചര്യം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനിടയിൽ വല്ലപ്പോഴും കൂടി ഒരു ഔട്ടിംഗ് എന്ന രീതിയിൽ വല്ല മാളിലോ അവിടെ ഇവിടെയൊക്കെ പോയി കുട്ടികൾ കുടുംബാംഗങ്ങളോടൊപ്പം പോയി ഉല്ലസിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടു കേട്ടു പോരും. അപ്പോൾ അങ്ങനെ ഉള്ള ഉല്ലാസയാത്രയ്ക്കിടയിൽ നമ്മുടെ ഒരു കുഞ്ഞിക്കുട്ടി, ഈ കുഞ്ഞിക്കുട്ടിയുടെ മുഖം നോക്കി. അപ്പോൾ ഒരു ദിവസം അവളുടെ അച്ഛനുമായിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയതാണ്. അപ്പോൾ ഔട്ടിങ്ങിന് പോയപ്പോഴേക്കും അവിടെ ഒരുപാട് സാധനങ്ങൾ എവിടെയാണ്, മാളിലാണ് പോയത്. അപ്പോൾ മാളിൽ ചെന്നപ്പോഴേക്കും അവർ പുറത്ത് പോയി വാങ്ങി കൂട്ടിയ കൂട്ടത്തിൽ ഒരു തേങ്ങയും ഉണ്ട്. കാരണം ഇന്ന് തേങ്ങ വീട്ടുമുറ്റത്തൊന്നും കിട്ടാനില്ല എന്നതാണ് അവസ്ഥ. കാരണം മുറ്റത്ത് വീട് വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ തെങ്ങോ അതൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇന്ന് പട്ടണ പ്രദേശങ്ങൾ മൊത്തത്തിൽ നോക്കിയാൽ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ വീടും മുറ്റവും, ഒരുപാട് മുറ്റത്തിനുള്ളിലൊരു വീട്, അവിടെ നിറയെ വൃക്ഷങ്ങൾ, തെങ്ങ് വേണ്ടുവോളം, കേരം തിങ്ങും, കേരളനാട്ടിലെന്നൊക്കെ നാം പറയുമ്പോഴും, കേരളനാടെന്നൊക്കെ നാം പറയുമ്പോഴും കേരമില്ലാത്ത പ്രദേശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്ത് ജീവിച്ചു പോന്നിരുന്ന ഒരു കുടുംബത്തിലെ അച്ഛനും മോളും കൂടിയാണ് പുറത്തു പോയി കുറേയധികം സാധനങ്ങൾ മാളിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്നു. അക്കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു? തേങ്ങയും ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നു തേങ്ങയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് തേങ്ങ പൊട്ടിച്ചു നോക്കി. തേങ്ങ പൊട്ടിച്ചു നോക്കിയപ്പോൾ തേങ്ങയ്ക്കുള്ളിൽ ഇതായിരിക്കുന്ന ഒരു വെളുത്ത നല്ലൊരു, എന്താ പറയുക, ഉരുണ്ട് അതിനുള്ളിലൊരു രൂപം. അപ്പോൾ ഇത് കണ്ട ഉടനെ ആ കുട്ടി വിളിച്ച് പറയുക: അച്ഛ അതേ തേങ്ങയ്ക്കുള്ളിൽ ക്യാൻസർ. എങ്ങനെയുണ്ട്? കുട്ടി കണ്ടിട്ടില്ല. അതേം നേരത്തെ പണ്ടുള്ള ആ ഒരു തലമുറയിലെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ തേങ്ങാക്കളം, തേങ്ങ പൊട്ടിക്കുന്ന തേങ്ങാവെള്ളം. അപ്പോൾ തേങ്ങ പൊട്ടിക്കുമ്പോഴേക്കും പൊട്ടിക്കുന്ന തേങ്ങയിൽ ചിലതിലെല്ലാം എന്തുണ്ടാകും? തേങ്ങയിൽ പൊങ്ങുണ്ടാകും. അപ്പോൾ ഈ തേങ്ങയ്ക്കുള്ളിലിരിക്കുന്ന തേങ്ങയുടെ ഉള്ളിനകത്തെ പൊങ്ങ് കണ്ടിട്ടാണ് ഈ കുട്ടി വിളിച്ചു പറയുന്നത്. വളരെ സന്തോഷപൂർവ്വം, വളരെ ഹാസ്യത്തോടുകൂടിയാണ് അവൾ വിളിച്ചു പറഞ്ഞത്: അച്ഛ അതേ തേങ്ങക്കുള്ളിൽ ക്യാൻസർ. തേങ്ങയ്ക്ക് ക്യാൻസർ പിടിച്ചോ എന്നതായി ചിന്ത. അപ്പോൾ അച്ഛൻ വന്ന് നോക്കിയപ്പോൾ എന്താ കാണണേ? ഇതാണ് മോളെ തേങ്ങയ്ക്കുള്ളിലെ പൊങ്ങ്. ഇത് കഴിച്ചല്ലേ നല്ല മാധുര്യമുള്ളതാണ്. അപ്പോൾ തേങ്ങയുടെ പൊങ്ങ് എന്താണെന്നൊന്നും കുട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം കണ്ടപ്പോഴേക്കും അവൾ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടികൾ. കുട്ടികൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ തേങ്ങയുമായിട്ട്, തേങ്ങ ചാപ്ര, തേങ്ങ വെട്ടുന്നത്, തേങ്ങ വെട്ടിക്കഴിയുമ്പോഴേക്കും ചില തേങ്ങ നല്ല എന്താ ഉണങ്ങി ഉണങ്ങി വരണ്ട തേങ്ങയാണെങ്കിൽ ആ വരണ്ട തേങ്ങയ്ക്കുള്ളിലിരിക്കുന്ന പൊങ്ങ്, ഇതൊക്കെ ഇന്ന് അന്യമാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ കുട്ടി അച്ഛനെ കണ്ടപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. എങ്ങനെയുണ്ട്? അച്ഛാതേ തേങ്ങ എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ അച്ഛാതേ തേങ്ങയ്ക്കുള്ളിൽ ക്യാൻസർ. അവൾക്കത് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക.
നിങ്ങൾ തരുന്ന ഓരോരുത്തരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.